നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നാളെ മുതൽ കടകൾ തുറന്ന് പ്രതിഷേധിക്കുമെന്ന തീരുമാനത്തിൽ നിന്ന് വ്യാപാരികൾ പിന്മാറിയതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ. വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനം കൈക്കൊള്ളുമെന്നും ഏകോപന സമിതി വ്യക്തമാക്കി. കൊടകര കവർച്ചാ കേസിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. പാർട്ടിയെ അപമാനിക്കാനാണ് തന്നെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയത് എന്ന് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. കേസിലെ പ്രതികളുടെ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാതെയുള്ള നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സിപിഎം കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ കൂത്തുപറമ്പ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എം മധുസൂദനനെ സ്ഥാനത്തു നിന്ന് നീക്കി. കൊട്ടേഷൻ മാഫിയ പ്രവർത്തനങ്ങൾക്ക് എതിരെ ജാഗ്രത പുലർത്താത്തതിനെ തുടർന്നാണ് സ്ഥാനമാറ്റമെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരനാണ് പി എം മധുസൂദനൻ. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ മുഹമ്മദ് ഷഫീഖിനും അജ്മലിനും ജീവന് ഭീഷണിയെന്ന കസ്റ്റംസ്. കസ്റ്റംസിന് മുന്നിൽ മറ്റ് സ്വർണ്ണക്കടത്ത് സംഘങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയതിനാണ് ഭീഷണി. കസ്റ്റംസ് കസ്റ്റഡി കാലാവധി അവസാനിച്ച അജ്മലിനെ കോടതി ഈ മാസം 27 വരെ റിമാൻഡ് ചെയ്തു. കേസിൽ അർജുൻ ആയങ്കിയുടെ ഭാര്യ അമലയെ കസ്റ്റംസ് നാളെ വീണ്ടും ചോദ്യം ചെയ്യും. സംസ്ഥാനത്ത് സിക്ക പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. സിക്ക വൈറസ്, ഡെങ്കിപ്പനി വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തത് എന്നും കൊതുക് നശീകരണമാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത് എന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇതുവരെ 23 പേർക്കാണ് സിക്ക വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. എല്ലാ ജില്ലകളിലും അതീവ ജാഗ്രത തുടരണമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. സിസ്റ്റർ ലൂസി കളപ്പുര മഠം വിടണമെന്ന് ഹൈക്കോടതി. കോൺവെന്റിൽ താമസിക്കാൻ പോലീസ് സുരക്ഷ നൽകാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം മഠത്തിൽ തന്നെ തുടരുമെന്ന് സിസ്റ്റർ ലൂസി കളപ്പുര പറഞ്ഞു. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കന്യാസ്ത്രീ നൽകിയ ഹർജി പറയാൻ മാറ്റിവെച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 9 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. വരുന്ന 3 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ലോക്ഡൌൺ കാലത്തെ ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമെന്ന് ഹൈക്കോടതി. ദ്വീപിൽ ഭക്ഷ്യപ്രതിസന്ധിയുണ്ട് എന്ന ആക്ഷേപത്തിൽ കഴമ്പില്ല എന്ന് കോടതി വ്യക്തമാക്കി. ലക്ഷദ്വീപിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ഹർജിക്കാരന്റെ ആവശ്യങ്ങൾ അനുവദിക്കേണ്ട സാഹചര്യമില്ല എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷഫീഖുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത അജ്മൽ മുഹമ്മദ് എന്ന പേരിലാണ് ഷഫീഖുമായി സംസാരിച്ചത്. മാതാവ് സഖീനയുടെ പേരിലെടുത്ത ഫോണിലാണ് വിളിച്ചത്. ദുബായിലെ ഏജന്റ് സലീമിന് മുഹമ്മദ് ഷഫീഖിനെ പരിചയപ്പെടുത്തിയത് അജ്മലാണെന്നും കസ്റ്റംസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഷഫീഖിനും അജ്മലിനും ഭീഷണിയുണ്ടെന്നും കസ്റ്റംസ് വ്യക്തമാക്കി. SSLC പരീക്ഷയിൽ റെക്കോർഡ് വിജയം. 99.47 ആണ് വിജയശതമാനം. 419,651 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. എല്ലാ വിഷയങ്ങൾക്കും 121,318 വിദ്യാർത്ഥികൾ A+ നേടി. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിലാണ്, 99.85%. 3 മണി മുതൽ വിവിധ സർക്കാർ വെബ്സൈറ്റുകളിൽ പരീക്ഷാ ഫലം ലഭ്യമാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ August 5 നടത്തും. 1 പേപ്പറായ ഫിസിക്സ്, കെമിസ്ട്രി രാവിലെ 10 മുതൽ 12:30 വരെയും 2 പേപ്പറായ കണക്ക് ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 5 മണി വരെയും നടക്കും. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ പൊതുശ്മശാനം ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച മാർച്ച് നടത്തി. കഴിഞ്ഞ 10 കൊല്ലമായി മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളുടെ പൊതു ആവശ്യമായ ഒരു ഇലക്ട്രിക് ശ്മശാനം മാറി വന്ന ഇടതുപക്ഷ ഭരണസമിതി ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ഇതിനെതിരെയാണ് യുവമോർച്ച പ്രതിഷേധം ശക്തമാക്കിയത്. കട്ടപ്പന KSRTC ഡിപ്പോ മന്ത്രി റോഷി അഗസ്റ്റിനും MM മണി MLA എന്നിവർ ചേർന്ന് സന്ദർശിച്ചു.
ഡിപ്പോയിൽ ജില്ലാ വർക്ക്ഷോപ്പ് ഗ്യാരേജ് ആരംഭിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തി. നിലവിൽ ആലുവയിലെ റീജിയണൽ ഗ്യാരേജിലാണ് ബസ്സുകളുടെ പ്രധാന അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ഇപ്പോഴത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് മന്ത്രി ഉൾപ്പെടെയുള്ള സംഘം ഡിപ്പോയിൽ എത്തിയത്. തൃശൂർ പാണഞ്ചേരി പഞ്ചായത്തിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഉറവും പാടം മേഖലയിലാണ് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. കാട്ടാന ശല്യം നിയന്ത്രിക്കുന്നതിന് വൈദ്യുതി വേലി ഉൾപ്പെടെ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിരുന്നു എങ്കിലും നടപടിയുണ്ടായിട്ടില്ല. സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങൾ പുറത്തുകൊണ്ടുവരുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ സേവനം വിലമതിക്കാനാകാത്തത് എന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കട്ടപ്പനയിലെ മാധ്യമപ്രവർത്തക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയന്റെ ഓണക്കിറ്റുകൾ മന്ത്രി വിതരണം ചെയ്തു. പ്രസിഡന്റ് തോമസ് ജോസ് അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന നഗരസഭയിൽ ESI ആശുപത്രി വരുന്നു. വാഴവരയിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ സ്ഥലം ആശുപത്രിക്ക് വിട്ടുനൽകാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. ഡീൻ കുര്യാക്കോസ് MP ഇടപെടലിലാണ് ആശുപത്രി അനുവദിച്ചത്. 30 കിടക്കകളുള്ള ആശുപത്രിയാണ് നിർമ്മിക്കുന്നത്. സ്ഥലം കണ്ടെത്തി നൽകിയാൽ ആശുപത്രി ആരംഭിക്കാമെന്ന നിർദ്ദേശത്തെ തുടർന്ന് വാഴവരയിൽ IHRD കോളേജിന് നൽകിയ 5 ഏക്കർ ഭൂമിയിൽ നിന്ന് 1 ഏക്കർ വകയിരുത്താൻ തീരുമാനിക്കുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പട്ടികജാതി ഫണ്ട് തട്ടിപ്പിൽ പ്രധാന പ്രതിയും സീനിയർ ക്ലർക്കുമായ രാഹുലുമായ അന്വേഷണ സംഘം ഡൽഹിക്ക് തിരിച്ചു. രാഹുലിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും കണ്ടെടുക്കുകയാണ് ലക്ഷ്യം. ഒളിവിൽ കഴിയവേ ഇത് ഡൽഹിയിൽ വിറ്റതായി രാഹുൽ മൊഴി നൽകിയിരുന്നു. ശബരിമല കർക്കടക മാസപൂജയ്ക്ക് വേണ്ടി തുറക്കുമ്പോൾ KSRTC പ്രത്യേക സർവീസുകൾ ആരംഭിക്കും. കർക്കിടക മാസപൂജ പ്രമാണിച്ച് 15 നട തുറന്ന് 21 രാത്രി നട അടക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിലെത്തുന്ന മുഴുവൻ ഭക്തർക്കും KSRTC യാത്രാ സൗകര്യം ഒരുക്കും. തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം പമ്പയിലേക്ക് സീറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിക്കഴിഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രം ബാങ്കിൽ നിക്ഷേപിച്ച തുകയിൽ കുറവ് വന്നതായി കണ്ടെത്തി. സ്വർണം വെള്ളി ലോക്കറ്റുകൾ വഴിപാടായി നൽകിയ തുക ബാങ്കിൽ നിക്ഷേപിച്ചതിലാണ് 16 ലക്ഷത്തിലേറെ രൂപയുടെ കുറവ് കണ്ടെത്തിയത്. ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ദേവസ്വം ബാങ്കിന് പരാതി നൽകി ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ച് വരികയാണ്. കോഴിക്കോട് KSRTC ബസ് ടെർമിനൽ സ്വകാര്യ കമ്പനിക്ക് ദീർഘകാല പാട്ടത്തിന് നൽകിയതിന് പിന്നിൽ ഇടനിലക്കാരനായത് പ്രമുഖ സുന്നി നേതാവ്. സർക്കാരിന് കോടിക്കണക്കിന് രൂപ വാടക ഇനത്തിൽ വരുമാനം ലഭിക്കേണ്ട ടെർമിനലാണ് 30 വർഷത്തേക്ക് കോഴിക്കോട്ടെ സ്വകാര്യ വ്യവസായ ഗ്രൂപ്പിന് പാട്ടത്തിന് കൈമാറിയത്. ചതുരശ്ര അടിക്ക് 200 രൂപ വരെ വാടകയുള്ള സ്ഥലത്ത് പാട്ട കരാർ പ്രകാരം സർക്കാരിന് ലഭിക്കുക വെറും 10 രൂപ മാത്രമാണ്. മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യമാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. വ്യവസായികളെ മുഴുവൻ ശത്രുക്കളായാണ് മുഖ്യമന്ത്രി കാണുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വെല്ലുവിളി പരാമർശം കേരളത്തിന് അങ്ങേയറ്റം അപമാനകരമാണ് എന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. കൊറോണ വാക്സിൻ മുൻഗണനാ പട്ടികയിൽ കൂടുതൽ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി. LIC ജീവനക്കാർ, എണ്ണക്കമ്പനി ജീവനക്കാർ, ദേശീയപാതാ അതോറിറ്റി ജീവനക്കാർ, കസ്റ്റംസ് ഉദ്യോഗസ്ഥർ, KSFE ജീവനക്കാർ, കേബിൾ ഓപ്പറേറ്റേഴ്സ്, തടവുകാർ തുടങ്ങി 59 വിഭാഗങ്ങളെയാണ് പുതുതായി ഉൾപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. തൃശൂർ മലക്കപ്പാറയിലെ ആദിവാസികൾക്കും തോട്ടം തൊഴിലാളികൾക്കും സ്ലോട്ട് വാക്സിനേഷൻ ക്യാമ്പ് നടത്തി. MP ബെന്നി ബഹനാൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. MLA സനീഷ് കുമാർ ജോസഫ്, റോജി ജോൺ MLA തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊറോണ 3ാം തരംഗം നേരിടാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുന്നൊരുക്കം തുടങ്ങി. പീഡിയാട്രിക് കൊറോണ മാനേജ്മെന്റ് ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകുകയും ICU ഓക്സിജൻ കിടക്കകൾ എന്നിവ ക്രമീകരിച്ചുമാണ് നടപടി തുടങ്ങിയത്. കൂടുതൽ വെന്റിലേറ്റർ, മരുന്ന്, മറ്റ് ചികിത്സാ സൌകര്യങ്ങൾ എന്നിവ ലഭ്യമാക്കാൻ KMSSCL മുഖേന സർക്കാരിന് ഇന്റന്റും നൽകി. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങൾക്ക് അറുതി വരുത്തണമെന്നും DYFI കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പകൽപന്തം പരിപാടി നടത്തി. അബ്ദുറഹ്മാൻ നഗർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് കൊളപ്പുറം ടൌണിൽ പ്രതിഷേധ പകൽപന്തം നടത്തിയത്. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹംസ തെങ്ങിലാൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു.
സ്ത്രീ സുരക്ഷയ്ക്കായി ഗാന്ധി സ്മാരക നിധിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിലെ വിവിധ ഇടങ്ങളിൽ ഉപവാസം നടന്നു. ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾ എല്ലാം തന്നെ ഇന്ന് ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട്. സർവോദയ ദർശൻ ഗാന്ധിയൻ സംഘടനയും ഉപവാസത്തിൽ പങ്കെടുക്കുന്നു. സ്ത്രീ സുരക്ഷിത കേരളത്തിന് വേണ്ടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉപവസിക്കേണ്ടി വരുന്ന സ്ഥലത്തിലേക്ക് കേരളം എത്തിയിരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പോലീസിന്റെ ക്രൈം റെക്കോർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവന്നതിന് പിന്നാലെയുമാണ് ഈ അസാധാരണമായ നടപടിയെന്നത് അതീവ ഗൌരവത്തോടെ കാണേണ്ടിയിരിക്കുന്നുവെന്നും വി എം സുധീരൻ പറഞ്ഞു. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന സ്ത്രീ പീഡനങ്ങളിൽ മഹിളകൾക്ക് ആശങ്കയുണ്ടെന്ന് കേരള മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുമായ ജെ ടിഞ്ചുറാണി. പ്രതികൾക്ക് കർശനമായ ശിക്ഷാ നടപടികൾ വളരെ പെട്ടെന്ന് സ്വീകരിക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഉടൻ തന്നെ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെയുള്ള പോലീസിന്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കമായി. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് പ്രചരണ പോസ്റ്റർ പ്രകാശനം ചെയ്തു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി അനിൽകാന്ത് പറഞ്ഞു. എഡിജിപി മനോജ് എബ്രഹാമും ചടങ്ങിൽ പങ്കെടുത്തു. മലപ്പുറം വേങ്ങര വലിയ തോട് നവീകരിക്കുന്നതിന്റെ ഭാഗമായി കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. 17 വാർഡ് മെമ്പർ യൂസഫ് അലി വലിയോറ കൃഷി വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചത്. മലയാള ഭാഷാ നിഘണ്ടു വിവാദത്തിൽ കേരള വൈസ് ചാൻസലർക്കെതിരെ പ്രതിഷേധവുമായി KSU പ്രവർത്തകർ. രാവിലെ വൈസ് ചാൻസലറെ പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു. വാഹനം തടഞ്ഞ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കേരള സർക്കാരിന്റെ മരം കൊള്ളക്കെതിരെ INTUC യങ് വർക്കേഴ്സ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസിൽ മരത്തൈകൾ വച്ചുപിടിച്ച് പ്രതിഷേധിച്ചു. പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം MLA നജീബ് കാന്തപുരം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 1921 മാപ്പിള ലഹളയിൽ ഇരകളായവർക്ക് സ്മൃതിമണ്ഡപം പണിയണമെന്ന് ഹിന്ദു ഐക്യവേദി. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നരഹത്യയാണ് അന്ന് നടന്നത്. വേങ്ങരയിലും അരീക്കോടും കോഴിക്കോട് ജില്ലയിലും കലാപകാരികൾക്ക് സ്മാരകം പണിയാൻ സർക്കാർ മുൻകൈയെടുക്കുന്നത് കലാപത്തെ മഹത്വവൽക്കരിക്കാൻ ആണ് എന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി PV മുരളീധരൻ പറഞ്ഞു. ഓൺലൈൻ പഠനത്തിന് ബുദ്ധിമുട്ടിയ കൊച്ചി പനങ്ങാട് സ്വദേശി അശ്വിൻ ജോസഫിന് മഹിളാമോർച്ചയുടെ കൈത്താങ്ങ്. ഓൺലൈൻ പഠനം തടസ്സപ്പെട്ടിരുന്ന +2 വിദ്യാർത്ഥിക്ക് ലാപ്ടോപ്പ് നൽകിയാണ് മഹിളാമോർച്ച പ്രവർത്തകർ സഹായിച്ചത്. മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമാദേവി തോട്ടുങ്കൽ ലാപ്ടോപ്പ് വിദ്യാർത്ഥിക്ക് കൈമാറി. 3 ലാപ്ടോപ്പ്, 2 TV, 23 മൊബൈൽ ഫോണുകൾ എന്നിവ മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ ഇതുവരെ എറണാകുളം ജില്ലയിൽ വിതരണം ചെയ്തു. സൗജന്യ വാക്സിൻ വിതരണത്തിലെ വീഴ്ചയ്ക്കെതിരെ പാലാ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ OBC മോർച്ച പാലാ നിയോജകമണ്ഡലം കമ്മിറ്റി ധർണ നടത്തി. OBC മോർച്ച കോട്ടയം ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രനാഥ് വാഗത്താനം ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി രാജീവ് എലിക്കുളം നേതൃത്വം നൽകി. സ്ത്രീധനത്തിനെതിരെ മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രതിഷേധം നടത്തി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലാണ് മഹിളാ കോൺഗ്രസ് പ്രതിഷേധം നടത്തിയത്. സ്ത്രീധനത്തിനെതിരെ അംഗങ്ങൾ പ്രതിജ്ഞ എടുത്തു. മഹിളാ കോൺഗ്രസ് ഐക്യദാർഢ്യ പ്രതിജ്ഞയും പ്രതിഷേധ മാർച്ചും നടത്തി. കച്ചവടമല്ല കല്യാണം, മകൾക്കൊപ്പം എന്ന സന്ദേശമുയർത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തുന്ന ക്യാമ്പയിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു മാർച്ച്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P ഷഹർബാൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ഫാത്തിമ റോസ്ന ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ലക്ഷദ്വീപ് മെമ്മറീസിന്റെ നേതൃത്വത്തിൽ കാരുണ്യം പദ്ധതിക്ക് തുടക്കമായി. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യം. കോഴിക്കോട്ട് കിരാലൂർ UP സ്കൂളിലായിരുന്നു പദ്ധതിക്ക് തുടക്കം. സ്കൂൾ മാനേജർ P ശാരദയ്ക്ക് മൊബൈൽ ഫോൺ നൽകി കോർഡിനേറ്റർ അനൂപ് അശോക് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അനിയന്ത്രിതമായി പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ച് സാധാരണക്കാരുടെ നടുവൊടിക്കാൻ മത്സരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ
ഓട്ടോ കെട്ടിവലിച്ച പുളിക്കൂൽ മണ്ഡലം ഐ എൻ ടി യു സി പ്രതിഷേധിച്ചു. ആലുങ്ങളിൽ നിന്ന് പുളിക്കൽ വരെയാണ് പ്രവർത്തകർ വാഹനം കെട്ടിവലിച്ചത്. പുളിക്കൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കോന്നി അച്ചൻകോവിലാറിലൂടെ ഒഴുകിയെത്തിയ ആനക്കുട്ടിയുടെ ജഡം കണ്ടെത്തി. ഐരവൻ പറമ്പിനാട് കടവിലാണ് ജഡം കണ്ടെത്തിയത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി തുടർ നടപടികൾ ആരംഭിച്ചു. കൂടെയുണ്ടായിരുന്ന കാട്ടാനയുടെ ജഡം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. കൊല്ലം വാളത്തുങ്കലിൽ ബൈക്കിലെത്തിയ മോഷ്ടാവ് വയോധികയുടെ പണമടങ്ങിയ പേഴ്സ് കവർന്നു. വാളത്തുങ്കൽ അമ്പുതെക്കതിൽ 64-കാരിയായ ജുമായിലത്തിന്റെ പേഴ്സാണ് ബൈക്കിലെത്തിയ മോഷ്ടാവ് തട്ടിയെടുത്തത്. വാളത്തുങ്കൽ ഗേൾസ് സ്കൂളിന് മുന്നിൽ നിന്നും ഇടശ്ശേരി കമ്പനിയിലേക്ക് പോകുന്ന റോഡിൽ രാവിലെ 7:30 സംഭവം. സമീപത്തെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കുലുക്കല്ലൂർ വണ്ടുന്തറ ഇട്ടക്കടവ് റോഡ് നവീകരണം പൂർത്തിയായി. ജൂലൈ 16 വെള്ളിയാഴ്ച 11:30 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് റോഡ് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഫണ്ടിൽ നിന്ന് 13 കോടിയോളം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ചലച്ചിത്ര നടിയും സാമൂഹിക പ്രവർത്തകയും ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന വനിതാ ചെയർപേഴ്സണുമായിരുന്ന പ്രസന്ന സുരേന്ദ്രൻ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയോടെയായിരുന്നു അന്ത്യം. കേരളത്തിൽ കൊറോണ ബാധിതരുടെ എണ്ണം കുറയാത്ത സാഹചര്യത്തിൽ അതിർത്തിയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച കർണാടക. പരിശോധനയ്ക്കായി തലപ്പാടി ചെക്ക് പോസ്റ്റിന് പുറമെ കേരള മംഗളൂരു അതിർത്തിയിൽ കൂടുതൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു. ചെക്ക് പോസ്റ്റുകളിൽ മെഡിക്കൽ ടീമിനൊപ്പം 3 ഷിഫ്റ്റുകളായി പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. ദേശീയപാത കുതിരാൻ തുരങ്ക നിർമ്മാണ പുരോഗതി ജില്ലാ കളക്ടർ ഹരിത വി കുമാർ പരിശോധിച്ചു. നിർമ്മാണ പുരോഗതി തുടർച്ചയായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ഓഗസ്റ്റ് 1 കുതിരാനിലെ ഒരു തുരങ്കപാത തുറന്നുകൊടുക്കുന്നതിന് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ബി ജെ പി കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ വൈക്കം നഗരസഭാ ചെയർപേഴ്സണെ തടഞ്ഞുവച്ചു. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സാനിറ്റേഷൻ ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ചായിരുന്നു നടപടി. നഗരത്തിലുണ്ടായ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാകാത്തതിലും ബി ജെ പി പ്രതിഷേധം അറിയിച്ചു. സമരത്തെ തുടർന്ന് നടന്ന ചർച്ചയിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ കൃത്യമായ നടപടികൾ എടുക്കാമെന്ന് ചെയർപേഴ്സൺ ഉറപ്പു നൽകി. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. 246 കട്ടിലുകളാണ് കോർപ്പറേഷൻ വിതരണം ചെയ്തത്. വിതരണ ഉദ്ഘാടനം താളികാവ് അംഗനവാടിയിൽ വച്ച് നിർവഹിച്ചു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.